നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു യൂട്യൂബർ ആണെന്ന കാര്യം. അതുപോലെ തന്നെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പ്രൊമോഷന് വേണ്ടി കുറേ പ്രോഡക്റ്റ്സ് വരാറുണ്ട്. അങ്ങനെ പി ആർ പ്രോഡക്റ്റ്സ് പലതും വരുന്നത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയും അതെൻ്റെ സ്കിന്നിൽ ചെയ്യുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ 100% സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചാനലാണെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് അക്നോളജ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടറിയാം ഞാൻ ഒരു പ്രോഡക്റ്റിന് ഗുണമായതും മോശമായതും ഒക്കെ അതുപോലെ തന്നെ പറയാറുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് എല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ പഠനം നടത്തിയ ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അപ്പോൾ അഗെയിൻ ഞാൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു വീഡിയോ കേട്ടോ, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. ചെറിയൊരു വീഡിയോ ആണ്. ഈ രണ്ട് ചെറിയ പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ വന്ന രണ്ട് പ്രോഡക്റ്റ്സാണ് ഈ രണ്ട് പ്രോഡക്റ്റ്സ്. ഈ രണ്ട് പ്രോഡക്റ്റ്സിൻ്റെയും പേര് പറയുന്നത്, ഒന്നാമത്തത് ഗ്രീൻ ടീ മാറ്റിഫൈ മോയ്സ്ചറൈസറാണ്. ഗ്രീൻ ടീ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ. ഇത് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് പറയാം. എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ഇവിടെയും ഈ കവളിൻ്റെ പോർഷൻ ഉണ്ട്, ഇതാ ഈ പോർഷൻ, ഈ ഏരിയ ഭയങ്കര സ്വെല്ലിംഗ് ആണ്, ഭയങ്കര വേദനയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നിർത്തി വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഗ്രീൻ ടീ മോയ്സ്ചറൈസർ ആട്ടോ, പ്ലമിൻ്റെ. ഇത് ഇവർ പറയുന്നത് ആക്നെ പ്രോൺ സ്കിൻ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് പറ്റാത്തതെന്നൊക്കെയാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി ഇവരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അവരെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നുണ്ട് കോമ്പിനേഷനൽ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയതാണ്. എൻ്റെ ഫ്രണ്ട് ആക്നെ പ്രോൺ ആണ്, ഞാനിത് അവനെ ഒഴിച്ചു കൊടുത്തു, സെയിം അവസ്ഥയായിരുന്നു അവന്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പ്രോഡക്റ്റിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സ്വെല്ലിങ് ഫീൽ ചെയ്തത്, അതങ്ങ് പോകുന്നൊക്കെ. എന്തായാലും എനിക്ക് പൊള്ളിയിട്ടുണ്ട്, അതെനിക്കറിയാം. ഇനി അടുത്ത പ്രോഡക്റ്റും പ്ലമ്മിൻ്റെ തന്നെയാണ്. ഇതൊരു പോർ ക്ലൻസിങ് ഫേസ് വാഷ് ആണ്. ഇത് ഗ്രീൻ ടീ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ആൻഡ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. കാരണം ഇത് നല്ല പ്രോഡക്റ്റ് കേട്ടോ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലേ. ഇതിനകത്ത് ചെറിയ ചെറിയ ഗ്രാനൂൾസ് പോലത്തെ സാധനമുണ്ട്, കാണുന്നുണ്ടോ? കണ്ട, ഒരു പച്ച കളറുള്ള സാധനം കണ്ട. ഇതിങ്ങനെ ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു സോപ്പിലൊക്കെ നമ്മൾ നല്ല കളേഴ്സ്, സോപ്പ് പൊടി ഉണ്ടാവില്ലേ, സോപ്പ് പൊടിയിൽ ഈ പച്ച മഞ്ഞ കളർ ഉണ്ടാവില്ലേ, ഈ ചെറിയ തരിതരി, അതുപോലെയുള്ള കളേഴ്സാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നന്നായിട്ട് ക്ലൈൻസ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. ഡീപ്പായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതും അവർ കോമ്പിനേഷണൽ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടാണുള്ളത്. എന്നിട്ട് അതിനടിയിൽ എന്നിട്ട് സ്മൈൽ ലെറ്റ് ആക്നെ, കുരുക്കൾക്ക് നേരെ നോക്കി ചിരിക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ റിന്യൂവിങ് ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് മൈ നാച്ചുറൽ സ്ക്രബ് ഇൻ യു ഫോമിങ് നോൺ ഡ്രൈയിങ് ബേസ് ആണ്. അത് ശരിയാണ്, ഫേസ് ഒന്നും ഡ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. പ്ലമ്മിന് ഭയങ്കര നല്ല അടിപൊളി റിവ്യൂ ആണ്. അപ്പോൾ ചിലരുടെ സ്കിന്നിന് പ്ലമ്മിൻ്റെ ചില പ്രോഡക്റ്റ്സ് വർക്ക് ആവാറില്ല. അപ്പോൾ ആ രീതിക്ക് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്തതുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു സൺസ്ക്രീൻ, ഇതല്ല മാറിപ്പോയി, എവിടെ അത്, പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീൻ ഞാനിപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും എല്ലാവരും പഴയ വീഡിയോസൊക്കെ കാണാം കേട്ടോ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, ബൈ, പിന്നെ കാണാം. പിന്നെ ഒരു ജെൻറ്റൽ റിമൈൻഡർ കൂടി പറയട്ടെ, ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടിപൊളിയായിട്ട് വില കുറവിൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്സും അതുപോലെ ഹെയർ കെയർ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഈ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടേക്ക് കെയർ.